അലിമിന് അഹങ്കാരം ഉണ്ടാവില്ല, അഹങ്കാരമുള്ളവൻ അലിമോ ആവൂല. വലിയ സംഗതി. അതുപോലെ ഇവിടെ പരാമർശിക്കേണ്ട മറ്റൊരു വ്യക്തി കളന്തോട് കരീം ശ്രീയാരും. ഈ മൂന്ന് പേരും, അദ്ദേഹം വലിയ ഒരു ആലിമാണെന്നുള്ളതല്ല, ആദ്യം സാധാരണക്കാരനായി വളർന്നു വന്നു, പിന്നെ ധാരാളം മോദി പഠിച്ചു. ചിലർക്ക് അദ്ദേഹം ഒരു പക്ക നാടനാണ്, സാധാരണക്കാരനാന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അദ്ദേഹം ഇപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അത് അടുത്ത് നിൽക്കുന്നവർക്കേ അറിയുള്ളൂ, ഇപ്പോഴും ഓതുന്നുണ്ടായിരുന്നു. അപ്പോ നല്ല ഇൽമുണ്ട്, പക്ഷേ അദ്ദേഹത്തെ ഒരു ആലിം എന്ന ആ ഒരു രൂപത്തിലല്ല നമ്മൾ കാണുന്നത്, മറിച്ച് ആയിരങ്ങൾക്ക് നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിരുന്നു അദ്ദേഹം. നമ്മളിങ്ങനെ ഖുർആനും ദിക്റും ഒക്കെ മാറ ഏതാണ് പ്രതിവിധിയാണ് പരിഹാരമാണ് എന്ന് പറയല്ലാതെ അത് ദാ പരിഹാരമാക്കി ഞാൻ കാണിച്ചു തരുന്നു എന്ന് പറയാൻ പറ്റിയവർ എത്ര പേരുണ്ട്. അദ്ദേഹം അത് കാണിച്ചു കൊടുത്തിരുന്നു സാധാരണക്കാർക്ക്, അത് കാണിച്ചു കൊടുത്തിരുന്നു വൃക്ക രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്ക്, എല്ലാവർക്കും. ഖുർആൻ ഓതിയിട്ട് മന്ത്രിച്ചോ, ഇത്ര വരവ് വന്നു, ഇത്ര ഓതിക്കോ എന്ന് പറഞ്ഞിട്ട് അത് സുഖപ്പെടുത്തി കാണിച്ചു കൊടുത്തിരുന്നു. വലിയൊരു സംഭവം തന്നെയാണ്. ആകെ ജീവിച്ചത് 40 ചില്ലാനും വയസ്സാണ്, നമ്മളെയൊക്കെ പ്രായമുള്ളൂ. ഞാൻ അന്ന് പത്രം നോക്കിയപ്പോ എന്നെക്കാൾ അദ്ദേഹത്തിന് 4 വയസ്സേ കൂടുള്ളൂ. ചെറുപ്പക്കാരനാണ് ആളാണ് എന്ന് പറഞ്ഞാൽ വയസ്സായി മരിക്കാനായി എന്ന് പറയാനുള്ള ഒരു വയസ്സായിട്ടില്ല. പക്ഷേ അത് വലിയ സംഭവമാണ്. മതി, അത്ര കിട്ടിയാൽ തന്നെ വലിയ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് നബിതങ്ങളോട് ഒരിക്കൽ സഹാബത്ത് ചോദിച്ചു, അയ്യുന്നാസി ഖൈറുൻ യാ റസൂലല്ലാഹ്, നബിയെ ജനങ്ങളിൽ ഏറ്റവും നല്ല ആൾ ആരാണ്, ജനങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ആള് ആരാണ് യാ റസൂലല്ലാഹ്? എന്താ നബിതങ്ങളുടെ മറുപടി? മൻ ത്വാല ഉമ്റുഹു വഹസുന അമലു, ആയുസ് ദീർഘിക്കുകയും അമല് നന്നാവുകയും ചെയ്ത മനുഷ്യൻ. കുറെ കാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടുക, നല്ലത് മാത്രം ചെയ്യാനും ഭാഗ്യം കിട്ടുക. അപ്പൊ ഇങ്ങനെ എണ്ണിയോക്ക്, താജുൽ ഉലമ 90 ചില്ലാനം വയസ്സ് ജീവിച്ചു, ഖൈറല്ലാതെ ഒന്നും ആ ജീവിതത്തിലില്ല അല്ലേ. രണ്ടുണ്ട്, ദീർഘമായ ആയുസ്സും കിട്ടി, നല്ല അമലും കിട്ടി. അത് തന്നെയാണ് എം എ ഉസ്താദിനും കിട്ടിയത്, അത് തന്നെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് എത്താത്ത അതിന്റെ അടുത്തൊക്കെ ഉള്ള ആലിമ്യങ്ങൾക്കൊക്കെ കഴിഞ്ഞു പോയവർക്കൊക്കെ കിട്ടിയത് അത് തന്നെയാണ്. നല്ല ദീർഘായുസ്സും കിട്ടിയിട്ടുണ്ട്, നല്ല അമലും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും കണ്ണിയത്ത് ഉസ്താദ്, ശംസുൽ ഉലമ, ഇവരൊക്കെ ആ കൂട്ടത്തിൽ തന്നെയാ ഉള്ളത്. നല്ല ദീർഘായുസ്സും കിട്ടിയിട്ടുണ്ട്, അവരൊക്കെ ഒരുപാട് സുഹൃത്തുക്കളും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ് ആ ഗണത്തിൽപ്പെട്ടയാളാണ്, എ കെ ഉസ്താദ് ആ ഗണത്തിൽപ്പെട്ടയാളാണ്. മൻ ത്വാല ഉമ്റുഹു വഹസുനാമൻ, എന്നാൽ ആ ഹദീസ് വിശദീകരിക്കുമ്പോ പറയുന്നുണ്ട് ചില ആളുകൾ ചിലപ്പോ ചെറുപ്പത്തിൽ തന്നെ മരിക്കും, ചെറുപ്പത്തിൽ തന്നെ മരിക്കും, പക്ഷേ അയാളെ പറ്റിയും ഈ ഹദീസ് പറയാം. മൻ ത്വാല ഉമ്റുഹു വഹസുനാമലുഹു, എന്താ കാരണം? ഇപ്പൊ കളന്തോട് ഉസ്താദ് 40 ചില്ലാനത്തിലാണ് മരിച്ചതാണ്, പക്ഷെ 40 ചില്ലാനം വർഷമാണ് ജീവിച്ചതെങ്കിലും ഒരു 46 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോഴും 460 കൊല്ലം ജീവിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് ആ മനുഷ്യൻ രാവും പകലും നിന്ന് ചെയ്തിട്ടുണ്ട് അല്ലേ. അതാണ് അപ്പൊ പിന്നെ അത്ര മതി. അപ്പൊ അത് 46 അല്ല, 460 അങ്ങോട്ട് പറയണം. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് 460 കിട്ടേണ്ടി വരും. അപ്പൊ അക്കത്തിൽ കൂടുതൽ പറയാനുണ്ടാവുക എന്നുള്ളതല്ല, മറിച്ച് അമലുകൊണ്ട് ധന്യമായ ദീർഘായുസ്, അത് ചിലപ്പോ 25 വയസ്സുകൊണ്ട് 20,000 കൊല്ലം ജീവിച്ചത്, അല്ലെങ്കിൽ 2,500 കൊല്ലം ജീവിച്ചത് ഒരു പക്ഷേ 25 വയസ്സുകൊണ്ട് ഉണ്ടാക്കി വെക്കാൻ കഴിയും. അതുകൊണ്ടല്ലേ ആദം നബിന്റെ വയസ്സ് എത്രയാണ്? 1,000 വയസ്സ് ആദം നബി ജീവിച്ചത്.
ചരിത്രത്തിൽ കാണാം. നൂഹിന്റെ വയസ്സ് എത്ര? 1000 ചില്ലാനും. എത്രയെന്ന ഖിലാഫ് ഉണ്ട്? 1000-ൽ അധികം ഉണ്ട് എന്ന് ഉറപ്പ്. 1200 ആണോ 1400 ആണോ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്തായാലും 1000-ൽ അധികം ഉണ്ട്. 950 കൊല്ലക്കാലം തൊള്ള കൂട്ടാതെ അത് തന്നെ പറഞ്ഞു. പിന്നെയാണ് തൂഫാൻ വന്നത്. ആ 950 കൊല്ലക്കാലം വയലു പറഞ്ഞു എന്ന് പറയുന്നതിന് മുമ്പ് ഒരു 40 നുബുവത്തിന്റെ മുമ്പുള്ള വയസ്സ് വേറെ. അപ്പൊ തന്നെ 1000. പിന്നെ തൂഫാന് ശേഷം എത്രയാ ജീവിച്ചത് എന്നുള്ളിടത്താണ് അഭിപ്രായ വ്യത്യാസം. പ്രളയം കഴിഞ്ഞിട്ട് നൂഹ് നബിയും കൂട്ടരും കുറെ ഇവിടെ ജീവിച്ചിട്ടുണ്ടേ. പിന്നെയും മറ്റോലല്ലേ മുങ്ങി നശിച്ചു പോയിട്ടുള്ളൂ. ഇവര് കപ്പലിറങ്ങി പിന്നെയും ഇവിടെ ജീവിക്കുക ചെയ്തു. അത് എത്രയെന്നുള്ളതിലെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്തായാലും എന്തൊന്നും ആദ നബിയേക്കാൾ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ 1000 വർഷം ജീവിച്ചു നൂഹ് നബി. 1000 ജീവിച്ചു ബഹുമാനപ്പെട്ട ആദ നബി. എന്നാൽ ഇവരെക്കാളൊക്കെ വലിയൊരാൾ ഭൂലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ഇത് ഞാൻ പറഞ്ഞതല്ല, താജുൽ ഉലമയുടെ വാക്കുകളാണ്. ലോകത്തെല്ലാവരെക്കാളും വലിയ മിടുക്കനാരാ? സയ്യിദുന റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോളം മഹത്വമുള്ള ഒരാണും പെണ്ണും ഇവിടെ ജനിച്ചിട്ടില്ല. ഒരു മലക്കും ജിന്നും ജനിച്ചിട്ടില്ല. ഒരു ഇൻസോ മലക്കോ ജിന്നോ ആരും. അഷ്റഫുൽ ഖൽഖാണ് ത്വഹ റസൂലുള്ളാഹി. ആ നബി തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത വയസ്സ് എത്രയാണ്? 63. അത്രേ ഉള്ളൂ, 500 ഒന്നുമില്ല. അപ്പൊ 63 കൊല്ലം ജീവിച്ച സയ്യിദുന റസൂലുള്ളാഹി ആണോ? 1000 അല്ലെങ്കിൽ 1000 കൊല്ലം ജീവിച്ച ആദൻ നബിയാണോ നൂഹ് നബിയാണോ ശ്രേഷ്ഠത കൂടുതലുള്ളത് എന്ന് ചോദിച്ചാൽ കണ്ണും മുറുക്കി ചിമ്മി പറയാം, 63-കാരനാണ് സയ്യിദുന റസൂലുള്ളാഹി. എന്തേ കാരണം? ആ 63 6300 പവർ ഉണ്ട്. 6300 കൊല്ലം ജീവിച്ചാൽ ഒപ്പിച്ചെടുക്കാൻ പറ്റാത്ത നന്മകൾ പൂത്തുലഞ്ഞ ജീവിതമാണ് സയ്യിദുന റസൂലുള്ളാഹിയുടെ ജീവിതം. അതാണ് ത്വാലഉ മുറുഹു എന്ന് പറഞ്ഞത്. പറയാൻ കൂടുതൽ ഉണ്ടാവുക എന്നല്ലതാ, പിന്നെ ആയുസ് പോലത്തെ ആയുസ് കിട്ടുക എന്നാണ്. ആയുസ് പോലത്തെ ആയുസ്. ആ 63 അങ്ങനെയാ വേണ്ട. ആ കൂട്ടത്തിലാണ് നമ്മൾ പെടേണ്ടത്. ആയുസ് വെറുതെ തുലക്കരുത്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു നന്നാക്കി തരട്ടെ.